കെസിആർ ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 10-ാം ക്ലാസ്സിലെ തന്നെ സാമൂഹ്യ ശാസ്ത്രത്തിലെ പാർട്ട് 2-ലെ 4-ാമത്തെ അധ്യായമായ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ, ടെറൈൻ അനാലിസിസ് ത്രൂ മാപ്സ്. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്, ഒരുപാട് ഫാക്ടുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നടന്ന ഭൂസർവകൾ എത്രയെണ്ണമാണ്? 3 എണ്ണം. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേതൃത്വത്തിൽ നടന്ന ഭൂസർവകൾ 3 എണ്ണമാണെന്ന് ഓർത്തു വെക്കുക. മറ്റൊരു ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സർവേകൾക്ക് നേതൃത്വം നൽകിയത് ആരാണ്? കേണൽ വില്യം ലാംപ്റ്റൺ. കേണൽ വില്യം ലാംപ്റ്റണിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭൂസർവേകൾക്ക് നേതൃത്വം നൽകിയതെന്ന കാര്യം ഓർത്തു വെക്കുക. മറ്റൊരു ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനി സർവേക്കായി ഉപയോഗിച്ചിരുന്ന ഭൂസർവേ ഉപകരണം ഏതാണ്? തിയോഡലൈറ്റ്. അപ്പോൾ തിയോഡലൈറ്റ് എന്ന ഉപകരണമാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭൂസർവേക്കായിട്ട് ഉപയോഗിച്ചിരുന്നത്. മറ്റൊരു ചോദ്യം, ഹിമാലയ പർവ്വത നിരകളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ സർവേ നടന്ന വർഷം 1818. അപ്പോൾ 1818 ഹിമാലയ പർവ്വത നിരകളുടെ കൃത്യമായ അളവുകൾ രേഖപ്പെടുത്തിയ ഭൂസർവേ നടന്ന വർഷം. മറ്റൊരു ചോദ്യം, 5-ാമത്തെ ചോദ്യം, മൗണ്ട് എവറസ്റ്റിന് ആ പേര് വരാനുള്ള കാരണക്കാരൻ ആരാണ്? ജോർജ് എവറസ്റ്റ്. അപ്പോൾ ജോർജ് എവറസ്റ്റ് ആണ് മൗണ്ട് എവറസ്റ്റിന് ആ പേര് വരാനുള്ള കാരണക്കാരനെന്ന് അറിയപ്പെടുന്നത്. 6-ാമത്തെ ചോദ്യം, ഹിമാലയൻ പർവ്വത നിരകളുടെ സർവേക്ക് ലാംപ്റ്റണിന് ശേഷം നേതൃത്വം നൽകിയത് ആരാണ്? ജോർജ് എവറസ്റ്റ്. അപ്പോൾ ആദ്യമായി ഹിമാലയൻ പർവ്വതനിരകളുടെ ഭൂസർവേക്ക് നേതൃത്വം നൽകിയത് ലാംപ്റ്റൺ ആണ്. അപ്പോൾ ലാംപ്റ്റണിന് ശേഷം നേതൃത്വം നൽകിയത് ആരാണ്? ജോർജ് എവറസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് മൗണ്ട് എവറസ്റ്റിന് ആ പേര് വരാനുള്ള കാരണമെന്ന് അറിയപ്പെടുന്നത്. 7-ാമത്തെ ചോദ്യം, എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും ചിത്രീകരിക്കുന്ന ഭൂപടങ്ങൾ അറിയപ്പെടുന്നത് ധരാതലീയ ഭൂപടങ്ങളെന്നാണ്. ഒരു ഡെഫിനിഷനാണ് ധരാതലീയ ഭൂപടങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ഭൗമോപരിതല സവിശേഷതകളെയും ചിത്രീകരിക്കുന്ന ഭൂപടങ്ങളെന്നാണ്. മറ്റൊരു ചോദ്യം, ടോപ്പോഗ്രാഫിക് എന്ന വാക്ക് രൂപപ്പെട്ട ഭാഷ. അപ്പോൾ ഏത് ഭാഷയിൽ നിന്നാണ് ടോപ്പോഗ്രാഫിക് എന്ന വാക്ക് രൂപപ്പെട്ടത്? ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ടോപ്പോഗ്രാഫിക് എന്ന വാക്ക് രൂപപ്പെട്ടത്. മറ്റൊരു ചോദ്യം, ഗ്രീക്ക് ഭാഷയിൽ ടോപ്പോ എന്ന വാക്കിന്റെ അർത്ഥം സ്ഥലം എന്നാണ്, പ്ലേസ്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ ടോപ്പോ എന്ന് പറഞ്ഞാൽ സ്ഥലം എന്നാണ് അർത്ഥം. 10-ാമത്തെ ചോദ്യം, വിവരിക്കുക എന്ന് അർത്ഥം വരുന്ന ഗ്രീക്ക് വാക്ക് ഗ്രാഫെ. അപ്പോൾ ഗ്രാഫെ എന്ന് പറഞ്ഞാൽ വിവരിക്കുക എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ അതിന്റെ അർത്ഥം. മറ്റൊരു ചോദ്യം, ഇന്ത്യയിൽ ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്ന ഏജൻസി ഏതാണ്? സർവേ ഓഫ് ഇന്ത്യ. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, PSC ആവർത്തിച്ച ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ധരാതലീയ ഭൂപടം നിർമ്മിക്കുന്ന ഏജൻസി എന്നറിയപ്പെടുന്നത് സർവേ ഓഫ് ഇന്ത്യയാണ്. 12-ാമത്തെ ചോദ്യം, സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ്? ഡെറാഡൂൺ. അപ്പോൾ ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനമെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, തരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകൾ ഏതാണ്? ഈസ്റ്റിങ്സ്. ശ്രദ്ധിക്കണം, തരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകൾ അറിയപ്പെടുന്ന പേര് ഈസ്റ്റിങ്സ് എന്നാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം തന്നെയാണ് അടുത്തത്. 14-ാമത്തെ ചോദ്യം, ധരാതലീയ ഭൂപടങ്ങളിൽ കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നോർത്തിങ്സ്. അപ്പം കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകൾ നോർത്തിങ്സും വടക്ക് തെക്ക് ദിശയിൽ വരച്ചിരിക്കുന്ന രേഖകൾ ഈസ്റ്റിങ്സ് എന്നും അറിയപ്പെടുന്നു. മറ്റൊരു ചോദ്യം, ഈസ്റ്റിങ്സും നോർത്തിങ്സും ചേർന്നുണ്ടാകുന്ന ജാലിക അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? റഫറൻസ് ഗ്രിഡ്. അപ്പം ഈസ്റ്റിങ്സും നോർത്തിങ്സും ചേർന്നുണ്ടാകുന്ന ജാലിക അല്ലെങ്കിൽ ബോക്സ് അറിയപ്പെടുന്നത് റഫറൻസ് ഗ്രിഡ് എന്നാണ് കാര്യം ഓർത്തു വെക്കുക. മറ്റൊരു ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചു വരയ്ക്കുന്ന സാങ്കല്പിക രേഖകൾ കോണ്ടൂർ രേഖകളാണ്. അപ്പോൾ ഭൂപടങ്ങളിൽ ഉയരത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രേഖയാണ് ഏത്? കോണ്ടൂർ രേഖ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, സമുദ്രനിരപ്പിൽ നിന്ന് ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ചു വരയ്ക്കുന്ന രേഖകളാണ്, സാങ്കല്പിക രേഖകളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? കോണ്ടൂർ രേഖകളെന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിച്ചിരിക്കുന്നത് അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഫോംലൈൻ.
അപ്പോൾ ഫോം ലൈൻ എന്ന് പറഞ്ഞാലും ഉയരത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രേഖയാണ്. അവിടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരമാണ്. ദുർഘടമായ പ്രദേശങ്ങളുടെ ഉയരം ഭൂപടങ്ങളിൽ തുടർച്ചയില്ലാത്ത രേഖകളാൽ ചിത്രീകരിച്ചിരിക്കുന്ന രേഖ അറിയപ്പെടുന്ന പേരാണ് ഫോം ലൈൻ എന്ന് അറിയപ്പെടുന്നത്. മറ്റൊരു ചോദ്യം, ഉയരങ്ങൾ കാണിക്കാൻ വേണ്ടി കറുത്ത ബിന്ദുക്കളും സംഖ്യകളും രേഖപ്പെടുത്തുന്നത് അറിയപ്പെടുന്ന പേരെന്താണ്? സ്പോട്ട് ഹൈറ്റ്. അപ്പോൾ സ്പോട്ട് ഹൈറ്റ് എന്ന് പറഞ്ഞാലും ഉയരത്തെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഉയരങ്ങൾ കാണിക്കാൻ വേണ്ടി കറുത്ത ബിന്ദുക്കളും സംഖ്യകളും, അപ്പോൾ കറുത്ത ബിന്ദുക്കളും സംഖ്യകളും ഉപയോഗിച്ചുകൊണ്ട് ഉയരത്തെ രേഖപ്പെടുത്തുന്ന അതിന് പറയുന്ന രീതിക്ക് പറയുന്ന പേരാണ് സ്പോട്ട് ഹൈറ്റ് എന്ന് അറിയുക. മറ്റൊരു ചോദ്യം, ബി എം എന്ന അക്ഷരത്തിൽ ഉയരം രേഖപ്പെടുത്തുന്നത് അറിയപ്പെടുന്നത് ബെഞ്ച് മാർക്ക്. അപ്പം ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞാലും ഉയരം രേഖപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഭൂപടങ്ങളിൽ ബി എം എന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം പിന്നെ ബെഞ്ച് മാർക്ക് ആണെന്ന കാര്യം ഓർത്തു വെക്കുക. മറ്റൊരു ചോദ്യം, ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉയര ഭൂപടങ്ങളിലെ ഉയരങ്ങൾ കാണിക്കുവാൻ വേണ്ടി. അപ്പോൾ ഭൂപടങ്ങളിലെ ഉയരങ്ങൾ കാണിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു രേഖയാണ് ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പിന്നെ ഫാക്ടുകൾ എന്ന് പറയുന്നത് ഭൂപടങ്ങളിലെ ഉയരങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്ന് കോണ്ടൂർ രേഖയാണ്, മറ്റൊന്ന് ഫോം ലൈൻ ആണ്, പിന്നെ സ്പോട്ട് ഹൈറ്റ്, അതുപോലെ ബെഞ്ച് മാർക്ക്, പിന്നെ ട്രയാങ്കുലേറ്റഡ് ഹൈറ്റ്. ഇതൊക്കെ ഭൂപടങ്ങളിൽ ഉയരങ്ങളെ കാണിക്കാൻ വേണ്ടി ചിത്രീകരിക്കുന്ന വിവിധ രേഖകളും അടയാളങ്ങളുമാണ്. മറ്റൊരു ചോദ്യം, കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും ഈസ്റ്റിങ്സിന് സംഭവിക്കുന്ന മാറ്റം. കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും ഈസ്റ്റിങ്സിന് സംഭവിക്കുന്ന മാറ്റം, മൂല്യം കൂടി വരുന്നു. അപ്പോൾ പിന്നെ കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും ഈസ്റ്റിങ്സിന്റെ വാല്യൂ എന്താണ് സംഭവിക്കുന്നത്? വാല്യൂ കൂടിയാണ് വരുന്നത്. അതുപോലെ തന്നെ വടക്ക് ദിശയിലേക്ക് പോകുന്തോറും നോർത്തിങ്സിന് സംഭവിക്കുന്ന മാറ്റം, മൂല്യം എന്താകാണ്? കൂടിക്കൂടി വരികയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട രണ്ട് ഫാക്ടുകൾ എന്ന് പറയുന്നത്, കിഴക്ക് ദിശയിലേക്ക് പോകുന്തോറും ഈസ്റ്റിങ്സിന്റെ വാല്യൂ കൂടി വരുന്നു, അതുപോലെ വടക്കു ദിശയിലേക്ക് പോകുന്തോറും നോർത്തിങ്സിന്റെ വാല്യൂ കൂടി വരുന്നു. 23-ാമത് ചോദ്യം, അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെ പറയപ്പെടുന്ന പേര്, കോണ്ടൂർ ഇടവേള. കോണ്ടൂർ രേഖ എന്ന് പറഞ്ഞാൽ ഉയരത്തെ സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള പിന്നെ ഭൂപ്രകൃതികളെ കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രേഖകളാണ്. അതുപോലെ തന്നെ അടുത്തടുത്ത രണ്ട് കോണ്ടൂർ രേഖകളുടെ മൂല്യവ്യത്യാസത്തെ പറയപ്പെടുന്ന പേര് കോണ്ടൂർ ഇടവേള എന്നാണ്. മറ്റൊരു ചോദ്യം, റെയിൽപാത, ടെലഫോൺ, ടെലഗ്രാഫ് ലൈനുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം. ഇപ്പോൾ ഭൂപടങ്ങളിൽ റെയിൽപാത, ടെലഫോൺ, ടെലഗ്രാഫ് ലൈനുകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? കറുപ്പാണ്. മറ്റൊരു ചോദ്യം, അക്ഷാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, അതിർത്തി രേഖകൾ എന്നിവയെ സൂചിപ്പിക്കുന്ന നിറം കറുപ്പാണ്. അക്ഷാംശ രേഖകൾ, വരണ്ട ജലാശയങ്ങൾ, അതിർത്തി രേഖകൾ എന്നിവയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം കറുപ്പാണെന്ന് ഓർക്കുക. 26-ാമത് ചോദ്യം, കൃഷിസ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന നിറം. ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ഏത് നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൂചിപ്പിക്കപ്പെടുന്നത്? മഞ്ഞ. ഇപ്പൊ കൃഷിസ്ഥലങ്ങൾ സൂചിപ്പിക്കുന്ന നിറം മഞ്ഞയാണ്. 27-ാമത് ചോദ്യം, തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ളയാണ്. തരിശുഭൂമിയെ സൂചിപ്പിക്കുന്ന നിറം വെള്ളയാണ്. 28-ാമത് ചോദ്യം, കോണ്ടൂർ രേഖകളെ സൂചിപ്പിക്കുന്ന നിറം ബ്രൗൺ ആണ്. നമ്മൾ പറഞ്ഞു സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള ഭൂപ്രകൃതികളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കോണ്ടൂർ രേഖകൾ ഉപയോഗിക്കുന്നത്. എങ്കിൽ കോണ്ടൂർ രേഖകൾ ഏത് നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? ബ്രൗൺ. കോണ്ടൂർ രേഖകൾ സൂചിപ്പിക്കുന്ന നിറം ബ്രൗൺ ആണ്. മറ്റൊരു ചോദ്യം, ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആകെ ടോപ്പോ ഷീറ്റുകളുടെ എണ്ണം 2222 ആണ്. അപ്പോൾ ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ആകെ ടോപ്പോ ഷീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത് 2222 ആണെന്ന കാര്യം ഓർക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്റ്റാണത്. മറ്റൊരു ചോദ്യം, 30-ാമത് ചോദ്യം, കുഴൽ കിണറുകൾ സൂചിപ്പിക്കുന്ന നിറം ഏതാണ്? നീല. കുഴൽ കിണറുകൾ സൂചിപ്പിക്കുന്ന നിറം നീലയാണ്. 31-ാമത് ചോദ്യം, ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ട ഷീറ്റുകൾ. ഭൂമധ്യരേഖ മുതൽ 60 ഡിഗ്രി ഉത്തര ദക്ഷിണ അക്ഷാംശങ്ങൾ വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ട ഷീറ്റുകൾ എന്ന് പറയുന്നത് 1800 ഷീറ്റുകളാണ്. മറ്റൊരു ചോദ്യം, 32-ാമത് ചോദ്യം, ഉത്തര ദക്ഷിണ അർദ്ധഗോളങ്ങളിൽ 60 ഡിഗ്രി മുതൽ 88 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ട ഷീറ്റുകൾ 420 ആണ്. ഉത്തര ദക്ഷിണാർദ്ധഗോളങ്ങളിൽ 60 മുതൽ 88 ഡിഗ്രി വരെയുള്ള പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ട ഷീറ്റുകൾ എന്നറിയപ്പെടുന്നത് 420 ഷീറ്റുകളാണ്. മറ്റൊരു ചോദ്യം, 33-ാമത് ചോദ്യം, ധ്രുവ പ്രദേശങ്ങൾ ചിത്രീകരിക്കുന്ന ഷീറ്റുകൾ 2 ആണ്.
ധ്രുവ പ്രദേശങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ട ഷീറ്റുകൾ രണ്ടാണ്. ഇങ്ങനെ മൊത്തം ആകെ 2222 ഷീറ്റുകളാണ് ലോകം മുഴുവൻ ചിത്രീകരിക്കാൻ വേണ്ട ടോപ്പോ ഷീറ്റുകളുടെ എണ്ണമെന്ന് പറയുന്നത്. 34-ാമത് ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനമെന്ന് അറിയുന്നത്. ആ പാഠപുസ്തകത്തിൽ ഒരു ഫാക്ട് പറഞ്ഞിട്ടുണ്ട്, അതാണ് അതിൽ ഇതിൽ ഉൾക്കൊള്ളിക്കാനുള്ള കാരണം. 35-ാമത് ചോദ്യം, നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് ന്യൂഡൽഹിയാണെന്ന കാര്യം ഓർത്തു വെക്കണം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും 34-ാമത് ചോദ്യവും 35-ാമത് ചോദ്യവും ആ പാഠപുസ്തകത്തിൽ ഒരു ഫാക്ട് എന്തായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിലെന്താക്കിയിട്ടുള്ളത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. 36-ാമത് ചോദ്യം, 1:50,000 തോതിലുള്ള ധരാതലീയ ഭൂപടങ്ങളിൽ സാധാരണയായി കോണ്ടൂർ ഇടവേള എത്ര മീറ്ററാണ്? 20 മീറ്ററാണ്. 1:50,000 തോതിലുള്ള ധരാതലീയ ഭൂപടങ്ങളിൽ സാധാരണയായി കോണ്ടൂർ ഇടവേള എന്ന് പറയുന്നത് 20 മീറ്റർ ആണെന്ന കാര്യം ഓർത്തു വെക്കുക. ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു പാഠവുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.